അപ്പൊ എല്ലായിടത്തും അങ്ങനെ ആഘോഷങ്ങൾ പൊടിപിടിക്കുകയാണ്. കോഴിക്കോട് ദുണ്ടുകലിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു കുടുംബത്തിനൊപ്പം സി ആർ രാജേഷ് ഉണ്ട്. അപ്പൊ രാജേഷിനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയൊക്കെയാണ് അവിടുത്തെ പെരുന്നാൾ കാഴ്ചകൾ എന്നുള്ളത്. രാജേഷ്, ഇപ്പൊ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇനിയിപ്പോ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഒപ്പമുള്ള ഒരു കൂട്ടായ്മ, അതാണ് ഇനിയിപ്പോൾ പെരുന്നാളിന്റെ ഏറ്റവും മനോഹാരിത നിറഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഒപ്പം രുചികരമായ വിഭവങ്ങൾ, മലബാറിലെ പെരുന്നാൾ വിഭവങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത്രയ്ക്ക് ഗംഭീരമാണത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് രാജേഷ് നിൽക്കുന്ന അവിടുത്തെ ആഘോഷങ്ങൾ, അവരോടൊക്കെ ചോദിക്കാം. ശാലിനി, ഞാൻ കോഴിക്കോട് കുണ്ടുങ്ങൽ, അതായത് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസ സമൂഹമുള്ള ഒരു വലിയ പ്രദേശമാണ് കുണ്ടുങ്ങൽ. ഈ പ്രദേശത്തെ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ വിശേഷങ്ങളുമായി നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പേർ, പല ദിക്കുകളിലെ ആൾക്കാരാണ്, അവർ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒത്തുചേർന്ന് പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈദ് നമസ്കാരം കഴിഞ്ഞെത്തി, ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ ആഘോഷ പരിപാടി? ഇന്നത്തെ ഇപ്പോൾ വീട്ടിലെ ഇത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് വന്ന് ഇനി കുറച്ച് ഫ്രണ്ട്സായിട്ട് നിൽക്കും, പിന്നെ വീട്ടിൽ പോകും. ഭാര്യയുടെ കാര്യമൊന്നും പുറത്തും വീട്ടിൽ തറവാട്ടിലൊക്കെ പോകും. ഇത്തവണ എന്തെങ്കിലും പ്രത്യേക വിശേഷങ്ങളുണ്ടോ? പെരുന്നാളായിട്ട് എന്തെങ്കിലും പ്രത്യേക പ്ലാൻ? ഇല്ല, പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം കുടുംബ ഗൃഹസന്ദർശനങ്ങൾ നടത്തും, ഫാമിലിയിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകാനുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ പരിപാടികൾ. ഇദ്ദേഹമാണ് ഈ വീടിൻ്റെ ഗൃഹനാഥൻ. ഇദ്ദേഹം വിദേശത്ത് പോയി പെരുന്നാൾ ആഘോഷിക്കണമെന്ന് അവർ ആഗ്രഹിച്ച ആളാണ്, പക്ഷേ ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഇദ്ദേഹത്തെ പിടിച്ചു നോക്കിയായിരുന്നു. എന്തായിരുന്നു? ആക്ച്വലി ഈ കൊല്ലം ഇറാനിൽ പെരുന്നാൾ ആഘോഷിക്കാനായിരുന്നു പരിപാടി, പക്ഷേ ചില സാഹചര്യം കൊണ്ട് അത് നടന്നില്ല. അപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയും ആഘോഷിക്കാൻ. ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇത്തവണ? അതെ അതെ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വലിയൊരു ആഘോഷം തന്നെയാണ് ഇന്ന്. ചൂട് എങ്ങനെയാണ്? നിങ്ങൾ അവിടെ ഇവിടെ തങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം വലിയ ചൂടെന്നാണ്. പക്ഷേ നോമ്പിന്റെ സമയത്ത് നമ്മൾ വിചാരിച്ചു എങ്ങനെ നോമ്പ് എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു മാസം കടന്നുപോയി. ഏതായാലും പെരുന്നാളിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം. ഇത് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൃഹനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാര്. എന്താണ്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അന്നത്തെ ഒരു പെരുന്നാളിലെ പ്രത്യേകതയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പെഷ്യലായിട്ട് എന്ന് പറയാൻ ഉന്നക്കായ ഉണ്ട്, സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കൻ സ്പ്രിങ് പൊരിച്ചിട്ടുണ്ട്, പിന്നെ പത്തിരി, പുട്ട്, ചിക്കൻ കറി, സ്റ്റ്യൂ. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വളരെ വിശാലമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉച്ചക്ക് എന്താ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് ഉച്ചക്ക് പിന്നെ സിസ്റ്റർ വീട്ടിലാണ് ലഞ്ച്. നമ്മളവിടെ അവിടെ ചിക്കൻ ബിരിയാണി. ഇതും ഒരു പ്രത്യേകതയാണ് കോഴിക്കോട്. ഒരു വർഷം ഒരു സഹോദരന്റെ വീട്ടിലോ അല്ലെ സഹോദരി വീട്ടിലോ പെരുന്നാൾ ആഘോഷിച്ചാൽ അടുത്ത വർഷം അവർ മറ്റു സഹോദരന്റെ സഹോദരി വീട്ടിൽ പോയി പെരുന്നാൾ ആഘോഷിക്കും. അത് ആ രീതിയിൽ വിപുലമായ ഒരു ആഘോഷം തന്നെയാണ് ശരിക്ക് ഈ ചെറിയ പെരുന്നാൾ ഈ മലബാർ പ്രദേശത്ത് ഉള്ളത്. ഏതായാലും കുറച്ച് വളരെ വൈബായിട്ടുള്ള യങ്സ്റ്റേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ചെറിയൊരു പാട്ടൊക്കെ ആയാലോ? ഒരു ഘട്ടാവുന്നല്ലോ മിന്നല്ലോ മേരി ഭരയെ കരയല്ലേ ശല്യ. ഈ രീതിയിൽ ആഘോഷം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവർ പ്രാതൽ കഴിക്കേണ്ടതുണ്ട്, അതിനുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ. പിന്നീട് ബന്ധുവീടുകളിലെല്ലാം പോയി തന്നെ സ്നേഹവും പങ്കുവെക്കും. ഈ രീതിയിൽ വളരെ വിപുലമായ ഒരു ആഘോഷം തന്നെയാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ മലബാറിൽ നടക്കുന്നത്. ശാലിനി.